ഒരിക്കലും വരില്ലെന്ന് കരുതിയിരുന്ന ആ നിമിഷവും ഒടുവിലിതാ സമാഗതമായിരിക്കുന്നു. May 20, 2018 ക്യാമ്പ് ന്യൂവിന്റെ ആകാശ മേലാപ്പുകളിൽ ഇരുൾ വ്യാപിച്ചിരുന്നു. ഇൻഫിനിറ്റ് ഇനിയേസ്റ്റ സന്ദേശവുമായി കണ്ണീരിൽ ചാലിച്ച വർണ്ണശബളതയോടെ ക്യാമ്പ് ന്യൂ അവരുടെ നായകനായി അണിഞ്ഞൊരുങ്ങി. 22 വർഷത്തെ ഓർമ്മകളെ സ്മരിച്ച് സി എന്ന അക്ഷരം പതിപ്പിച്ച ക്യാപ്റ്റൻ ആംബാൻറ്റുമണിഞ്ഞ് കണ്ണത്താ ദൂരത്തേക്ക് നോക്കി കാത്തിരുന്ന ആരാധകർക്കിടയിലൂടെ നനുത്ത കണ്ണുകളുമായി അവസാനമായി ഒരിക്കൽ കൂടി അതിർവര കടന്ന് അയാൾ നടന്നെടുത്തു. വിടവാങ്ങുന്ന ഇതിഹാസത്തിന് ബഹുമാനാർഗമായി ഗാർഡ് ഓഫ് ഓണർ നൽകി എതിരാളികളും പ്രകൃതിയോട് താതാൽമ്യപ്പെട്ടു. നശ്വരമായ ഈ ലോകത്ത് അനശ്വരമായ ആ പ്രഭയോടൊപ്പം 8 നമ്പർ പതിപ്പിച്ച് ഇനിയേസ്റ്റ എന്ന പേര് കൊത്തിവെച്ച ജേഴ്സിയും ധരിച്ച് മറ്റു 10 പേരും കളത്തിലേക്ക്. ബാർസ ചരിത്രത്തിൽ ഇതുപോലൊരു താരം ഇനിയും വന്നേക്കാം. എന്നാൽ അതൊന്നും ഇനിയേസ്റ്റയ്ക്ക് പകരമാവില്ലെന്ന് ഊട്ടിയുറപ്പിക്കാൻ പോന്ന ഒരു ഇനിയേസ്റ്റയാൽ മാത്രം സാധ്യമാകുന്ന ടച്ചുകളും പാസുകളുമായി അദ്ദേഹം കളം നിറഞ്ഞു. ഒടുവിൽ 81-ാം മിനിറ്റിൽ കുട്ടീഞ്ഞോയുടെ ഗോളിൽ വിജയമുറപ്പിച്ചിരുന്ന ബാർസയെ കണ്ണീരിലാഴ്ത്തി ആ നിമിഷവും പിറന്നു. മെസ്സിയും സാവിയും ഇനിയേസ്റ്റയും അരങ്ങുവാണിരുന്ന ബാഴ്സയിൽ നിന്ന് സാവിക്ക് പിന്നാലെ മറ്റൊരു ദൈവം കൂടി പടിയിറങ്ങുകയാണ്. ദൈവിക സ്പർശമുള്ള എത്രയോ മനോഹര നിമിഷങ്ങളാണ് അവർ നമുക്ക് സമ്മാനിച്ചത്. ആ ഓർമ്മകളെയെല്ലാം പിന്നിലാക്കി വേർപിരിയലിന്റെ നോവുകൊണ്ട് കനം കൂടിയിരുന്ന മിഴികളിൽ നിന്ന് ഇറ്റുവീണ കണ്ണീർ മറച്ച് അയാൾ തിരികെ കയറി. സങ്കടമടക്കാനാവാതെ സൈഡ് ബെഞ്ചിലിരുന്ന് അയാൾ വിതുമ്പിപ്പോയി. അന്ന് മത്സരം അവസാനിച്ചിട്ടും ക്യാമ്പ് നൗ തിങ്ങി നിറഞ്ഞു തന്നെയായിരുന്നു. മണ്ണിൽ മയങ്ങിക്കിടന്നിരുന്ന വാഗപ്പൂക്കൾ പോലും ഇനിയേസ്റ്റ എന്ന വിസ്മയം ക്യാമ്പ് ന്യൂവിന്റെ മടിത്തട്ടിൽ നിന്നും വിടചൊല്ലുന്ന മുഹൂർത്തത്തിന് സാക്ഷിയാവാനായി അണിനിരന്നു. യൂറോപ്പിന്റെ മടിത്തട്ടിൽ വിലസിയിരുന്ന ബാർസയുടെ സുവർണ ചരിത്രത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു ഏടിന്റെ അവസാനമായി കൊണ്ടിരിക്കുന്നു. സാവിക്കും നെയ്മറിനും പിന്നാലെ ഇനിയേസ്റ്റയും പടിയിറങ്ങുന്നു. ഇനി റൊസാരിയോയിൽ പിറവിയെടുത്ത ആ അത്ഭുത ബാലനിലേക്ക് ബാർസ ചുരുങ്ങുകയാണെന്ന് കൂടി നിന്നിരുന്നവർ മന്ത്രിച്ചു. കണ്ണുകളിൽ നിന്നും കണ്ണുകളിലേക്ക് എത്താത്ത നോട്ടങ്ങളും ചുണ്ടുകളിൽ നിന്ന് ചുണ്ടുകളിലേക്ക് എത്താത്ത ചുംബനങ്ങളും അടങ്ങിയ വികാര നിർഭരമായ വിടവാങ്ങൽ ചടങ്ങ് അവസാനിച്ചിരിക്കുന്നു. ബാഴ്സയുടെ ചുവപ്പും നീലയും കലർന്ന കുപ്പായം അഴിച്ചു വെക്കും മുമ്പ് ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കാനുള്ള അവരുടെ മാന്ത്രികന്റെ ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്താൻ ആരാധകർ മത്സരത്തിലാണ്ടു. ഇന്നേരമെല്ലാം മൗനത്തിലും അയാളുടെ ഹൃദയം മന്ത്രിക്കുന്നത് ന്യൂ ക്യാമ്പിൽ മുഴങ്ങിയിരുന്നെങ്കിലും ആരും അത് കേൾക്കാതെ പോയി. ദിശമാറിയൊഴുകിയ 11 പുഴകളായിരുന്നില്ല ബാഴ്സിലോന കളത്തിൽ. 90 മിനിറ്റും ടിക്കി ടാക്ക എന്ന കടലായി ഒന്നിച്ചായിരുന്നു അവർ ഒഴുകിയിരുന്നത്. ആ കടലിലും വരൾച്ച അനുഭവപ്പെടുമോ എന്ന് ഇനിയേസ്റ്റ അന്നേ ഭയപ്പെട്ട് കാണുന്നു. ചടങ്ങിന് വിരാമം കുറിച്ച് ആരാധകരും സഹതാരങ്ങളും പല വഴിക്ക് പിരിഞ്ഞു. ഫ്യൂൻറ്റൻ വില്ലയിലെ ആ 12 വയസ്സുകാരൻ പയ്യന്റെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന കളിത്തട്ടിൽ അയാൾ തനിച്ചായി. ബൂട്ടിട്ട് കളത്തിലിറങ്ങുമ്പോഴെല്ലാം റിസീവ്, പാസ്, ഓഫർ എന്ന മന്ത്രവാക്കുകൾ പല ഉരുവിട്ട് തന്നെ പഠിപ്പിച്ച ലാമാസിയിലെ പുൽനാമ്പുകളുടെ ജീവൻ തൊട്ടറിയാനായി നഗ്നമായ കൽപാദവുമായി ക്യാമ്പ് നൗവിന്റെ നടുമുറ്റത്തേക്ക് ചുവടുവെച്ചയാൾ നടന്നു. അരണ്ട വെളിച്ചത്തിൽ കളി കഴിഞ്ഞുള്ളൊരിരുണ്ട മങ്ങിയ നനവിൽ അന്തിതൻ നിഴലിൽ ഏകനായി മഞ്ഞു കണങ്ങളിൽ കണ്ണീർ ചാലിച്ച കാലം മറക്കാത്ത ഓർമ്മകളെ അയവിറക്കി മാന്ത്രികത ഒളിപ്പിച്ച കണങ്കാലുകളെ നീട്ടിവെച്ച് നടുമുറ്റത്തയാൾ ഇരുന്നു. ഗാർഡിയോള അവതരിപ്പിച്ച ടിക്കി ടാക്കയെ ബാഴ്സ ഉന്നതങ്ങളിലെത്തിച്ചപ്പോൾ സാവിക്കൊപ്പം അതിന്റെ അച്ചുതണ്ടായിരുന്നു ഇനിയേസ്റ്റയും. ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലാണെങ്കിൽ ബാഴ്സയുടെ സ്പന്ദനം അവരുടെ കാലുകളിലായിരുന്നു. അതിലേക്ക് മെസ്സിയെ കൂടി ചേർത്തു വെച്ചപ്പോൾ ദൈവങ്ങൾ പന്ത് തട്ടുന്ന വിണ്ണായി ക്യാമ്പ് നൗവും മാറി. കാലം പതിയെ മുന്നോട്ട് സഞ്ചരിച്ചു. മഹാരഥന്മാർ അരങ്ങുവാണിരുന്ന ബാഴ്സയിൽ ഇനിയേസ്റ്റ ഭയന്നിരുന്നതുപോലെ ടിക്കി ടാക്കയുടെ വരൾച്ച അനുഭവപ്പെട്ടു തുടങ്ങി. മെസ്സിയാലാവും വിധം അയാൾ കറ്റാലൻ പടയെ നയിച്ചു. എന്നാൽ ഇനിയേസ്റ്റയുടെ വിടവാങ്ങലോടുകൂടി ടിക്കി ടാക്കയും ബാഴ്സയുടെ പടി കടന്നുപോയി. ഒടുക്കം ബാഴ്സാവതം നടപ്പാക്കി ബയേണും ഇനിയേസ്റ്റയുടെ അഭാവവും ശരിവച്ചു. പരാജയത്തിന്റെ ഭാരവും പേറി
പരിഹാസത്തിന്റെ ഒളിയമ്പുകളേറ്റ് തലതാഴ്ത്തി നിന്നിരുന്ന മെസ്സിയുടെ മുഖം ഹൃദയത്തിൽ തറച്ചപ്പോൾ അരികിൽ അയാൾ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഒരു മാത്രം ഞാൻ നനച്ചുപോയി. ഗ്രാസിയസ് പെർട്ടൻഡ് ആന്ത്രേസ് ഇനിയേസ്റ്റ, നിങ്ങൾ സമ്മാനിച്ച സുവർണ മുഹൂർത്തങ്ങൾക്ക് നന്ദി ഇനിയേസ്റ്റ.